हाय फ्रेंड्स वेलकम बैक टू अम्मूस लर्निंग इन क्लास सेवंथ स्टैंडर्ड सोशल साइंस नाइन्थ चैप्टर गांधीजी एंड द फ्रीडम स्ट्रगल गांधीजी स्वातंत्र्य समरवुम ई चाप्टर फोर्थ पार्ट थर्ड पार्ट नाम फ्रीडम स्ट्रगल बंधपेट्ट इवेंट्स पढ़िच्चु अल लास्ट नाम क्विट इंडिया मूवमेंट पर अब अब बाकी क्यों कूड़ी नमुक पढ़ा सुभाष चंद्र बोस एंड द इंडियन नेशनल आर्मी सुभाष चंद्र बोसुम इंडियन नेशनल आर्मी सुभाष चंद्र बोस बिलीव दैट इंडियास इंडिपेंडेंस वाज नॉट द चैरिटी ऑफ द ब्रिटिश बट वाज टू बी अचीव्ड थ्रू स्ट्रगल्स सुभाष चंद्र बोस विश्वसिच्चिरुन्नत इंडियन स्वातंत्र्य ब्रिटीशुकारुडे औदार्यमल्लेन्नुम अत पोराडी नेडेंडतानेन्नुमायिरुन्नु थ्रू हिस् फेमस प्रोक्लमेशन गिव मी ब्लड एंड ई विल गिव यू फ्रीडम सुभाष चंद्र बोस अर्ज्ड द पीपल टू फाइट अगेंस्ट द ब्रिटिश നിങ്ങൾ രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഹി ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ടഡ് ബാഷ് ബിഹാരി ബോസ് രാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഐ എൻ എ വാസ് ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മോചനമായിരുന്നു ഐ എൻ എയുടെ ലക്ഷ്യം മനസ്സിലായോ Over the Azad Hind Radio, Subhash Chandra Bose addressed Mahatma Gandhi, India's last war of independence has begun. Father of our nation, in this holy war of India's liberation, we ask for your blessing and good wishes. Azad Hind Radio ilude Subhash Chandra Bose Gandhiji odu paranju, Indiyude antimamaya swatantra yuddham aarambichirikkunu. Nammude rashtrapidave ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് സുഭാഷ് ചന്ദ്രബോസ് ആസ് നേതാജി ദ സ്ലോഗൻ ജയ് ഹിന്ദ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് മനസ്സിലായോ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നാണ് വിശേഷിപ്പിച്ചത് അതുപോലെ ജയ് ഹിന്ദ് എന്ന സ്ലോഗൻ സുഭാഷ് ചന്ദ്രബോസിന്റെ കോൺട്രിബ്യൂഷനാണ് സംഭാവനയാണ് അപ്പോൾ ജയ് ഹിന്ദ് ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് Who founded INA? Indian National Army. അതായത് ഐ എൻ എ സ്ഥാപിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ലീഡർ ഓഫ് ഐ എൻ എ ഐ എൻ എയുടെ ലീഡർ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് വാട്ട് വാസ് ദ എയിം ഓഫ് ഐ എൻ എ ഐ എൻ എയുടെ ലക്ഷ്യം എന്തായിരുന്നു ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഐ എൻ എ വാസ് ദ ലിബറേഷൻ ഓഫ് ഇന്ത്യ ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അഡ്രസ് ഗാന്ധിജി ആസ് ദ ഫാദർ ഓഫ് ദ നേഷൻ ഗാന്ധിജിയെ ഫാദർ ഓഫ് ദ നേഷൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഹൂ സ്ലോഗൻ വാസ് ജയ് ഹിന്ദ് എന്ന സ്ലോഗൻ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ഹൂ കോൾഡ് സുഭാഷ് ചന്ദ്രബോസ് ആസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജി ഹൂസ് പ്രൊക്ലമേഷൻ ഈസ് ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ പ്രൊക്ലമേഷനാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ ആൻഡ് കേരളൈറ്റ്സ് ഐ എൻ എയും മലയാളികളും ക്യാപ്റ്റൻ ലക്ഷ്മി എ കേരളൈറ്റ് വാസ് ദ ലീഡർ ഓഫ് ദ വിമൻസ് വിങ് ഓഫ് ഐ എൻ എ മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഐ എൻ എയുടെ വനിതാ വിഭാഗം ലീഡർ വക്കം അബ്ദുൽ ഖാദർ വാസ് അനദർ കേരളൈറ്റ് ഹു ജോയിൻഡ് ഐ എൻ എ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയാസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ അറ്റ് ദ ഏജ് ഓഫ് 26 ഹി വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് 26-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു റീഡ് ദ ലെറ്റർ ഹി സെന്റ് ഹോം ദ നൈറ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് വായിച്ചു നോക്കൂ മൈ ഡിയർ ഫാദർ I am leaving you forever. My death will be before 6 in the morning tomorrow. When the clock strikes 12 tonight, it will be the death knell that marks the first moment of my last day. എന്റെ പ്രിയപ്പെട്ട പിതാവേ ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എന്റെ മരണം ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എന്റെ മരണദിനത്തിന്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദമാണ് സൂചിപ്പിക്കുവാൻ പോകുന്നത് ഐ വിൽ ഡൈ ബിറ്റ്വീൻ 5 and 6 AM ഓൺ ഫ്രൈഡേ ദ സെവൻത് ഡേ ഓഫ് റംസാൻ റമദാൻ മാസത്തിലെ 7-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ
അഞ്ചു മണിക്കും ആറു മണിക്കും മധ്യേ ഞാൻ മരിക്കും. റെസ്പെക്റ്റഡ് ഫാദർ, ഡോട്ടിംഗ് ഉമ്മ, മൈ മോസ്റ്റ് ബിലവഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ഹാവ് നോ വേർഡ്സ് ഓഫ് സൊലാസ് ഫോർ യു. ഐ ആം ലീവിംഗ് യു ഓൾ, ഡോണ്ട് മോൺ മീ. ബഹുമാനപ്പെട്ട പിതാവേ, വാത്സല്യനിധിയായ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു ആശ്വാസ വചനവും നിങ്ങളോട് പറയുവാനില്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. യു വിൽ ഇൻഡീഡ് ബി ബ്ലെസ്ഡ് വെൻ യു കം ടു നോ ഫ്രം ദ ഐ വിറ്റ്നസ് ഹൗ ബ്രേവ്ലി, ബ്ലിസ്ഫുള്ളി ആൻഡ് പീസ്ഫുള്ളി ഐ ഡൈഡ്. യു വുഡ് ഡെഫിനറ്റ്ലി ബി പ്രൗഡ് ഓഫ് മീ. ലെറ്റ് മീ കൺക്ലൂഡ്, യുവർ ബിലവഡ് സൺ മുഹമ്മദ് അബ്ദുൽ ഖാദർ. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. ഞാൻ നിർത്തട്ടെ. യുവർ ബിലവഡ് സൺ മുഹമ്മദ് അബ്ദുൽ ഖാദർ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷികളായ അനേകം വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹത്തിൻ്റെ ധൈര്യവും ദേശാഭിമാനവും നമുക്ക് ആവേശം തരുന്നതാണ്. ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ ഐ എൻ എസ് എഫേർട്സ് ടു അറ്റൈൻ ഫ്രീഡം ബൈ മീൻസ് ഓഫ് ആംഡ് സ്ട്രഗിൾ. സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള ഐ എൻ എയുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ദ ലീഡർ ഓഫ് ദ വിമൻസ് വിങ് ഓഫ് ഐ എൻ എ? ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിന്റെ ലീഡർ ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. നെയിം ദ ബ്രേവ് ഫ്രീഡം ഫൈറ്റർ ഹു ജോയിൻഡ് ഐ എൻ എ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഐഡിയാസ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ് അറ്റ് ദ ഏജ് ഓഫ് 26. സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങൾ ആകൃഷ്ടനായി ഐ എൻ എയിൽ ജോയിൻ ചെയ്യുകയും ബ്രിട്ടീഷുകാർ 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റുകയും ചെയ്ത ധൈര്യശാലിയായ ഫ്രീഡം ഫൈറ്റർ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. എലൂസിഡേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ സുഭാഷ് ചന്ദ്രബോസ് ഓൺ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമര രീതികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുക. എന്തൊക്കെ സ്വാധീനമാണ് ചെലുത്തിയത്? ഹി ബിലീവ് ദാറ്റ് ഇന്ത്യാസ് ഫ്രീഡം ഈസ് നോട്ട് ദ ചാരിറ്റി ഓഫേർഡ് ബൈ ദ ബ്രിട്ടീഷ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വൺ ത്രൂ വയലന്റ് സ്ട്രഗിൾസ്. അദ്ദേഹം വിശ്വസിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല, അത് നമ്മൾ സ്ട്രഗിൾ സമരത്തിലൂടെ നേടിയെടുക്കണം. ഹി ടുക്ക് ഓവർ ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി ഫൗണ്ടഡ് ബൈ റാഷ് ബിഹാരി ബോസ്. ഹിസ് എയിം വാസ് ടു ഫ്രീ ഇന്ത്യ ത്രൂ മിലിറ്റന്റ് ആക്ഷൻ. റാഷ് ബിഹാരി ബോസ് സ്ഥാപിച്ച ഐ എൻ എയുടെ ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സായുധ സേനയുടെ സഹായത്തോടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കുക. ഹൗവർ, ഐ എൻ എ കുഡ് നോട്ട് ഫുൾഫിൽ ഇറ്റ്സ് ടാർജറ്റ്. ഐ എൻ എയ്ക്ക് അതിന് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റിൽ ദ ആക്ടിവിറ്റീസ് ഓഫ് നേതാജി പ്ലേഡ് എ ഗ്രേറ്റ് റോൾ ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജിയുടെ റോള് വളരെയധികം വലുതാണ്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ അജിറ്റേഷൻസ് ലെഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തെ കോളത്തിൽ അജിറ്റേഷൻസ്, രണ്ടാമത്തെ കോളത്തിൽ മെത്തേഡ്സ് ഓർ ഫീച്ചേഴ്സ്. ഓരോ അജിറ്റേഷന്റെയും ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, അതുപോലെ അതിൻ്റെ മെത്തേഡ് എങ്ങനെയായിരുന്നു എന്ന് എഴുതാനാണ്. ഒന്നാമത്തേത് ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ സത്യാഗ്രഹ എന്തായിരുന്നു? അതൊരു സത്യാഗ്രഹ സമരമായിരുന്നു. ടുക്ക് അപ്പ് ദ പെസൻസ് ഇഷ്യൂ, കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയുള്ള സമരം. രണ്ടാമത്തേത് ഖേദ സത്യാഗ്രഹ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഖേദ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഖേദ ഡിസ്ട്രിക്റ്റിലാണ് നടന്നത്. ഫോർ ദ ടാക്സ് റിലാക്സേഷൻ ഫോർ ദ ഫാർമേഴ്സ്, കൃഷിക്കാർക്ക് നികുതി ഇളവിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു. നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് അല്ലേ, നികുതി നിഷേധ സമരം. അടുത്തത് കോട്ടൺ മിൽ സ്ട്രൈക്കാണ്. അഹമ്മദാബാദ്, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോർ ദ വർക്കേഴ്സ് ഓഫ് ദ ടെക്സ്റ്റൈൽ മിൽ ഓഫ് അഹമ്മദാബാദ്, അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന് വേണ്ടി നടത്തിയ സമരമാണ്. ഫോർ ദ വേജ് ഹൈക്ക് ഓഫ് ദ വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ ശമ്പള വർധനവിന് വേണ്ടിയാണ്. ഫസ്റ്റ് ഹംഗർ സ്ട്രൈക്ക് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അടുത്ത് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ദ റൗലറ്റ് ആക്ട്, റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരമാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ത് പറയാം? അഗെയിൻസ്റ്റ് ദ അൺജസ്റ്റ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ദ ഡെനീഡ് സിവിൽ റൈറ്റ്സ് ടു ദ ഇന്ത്യൻസ്.
ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ള നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഓർഗനൈസിംഗ് മാർച്ചസ്, ഹംഗർ സ്ട്രൈക്സ്, ഡെമോൺസ്ട്രേഷൻസ്, പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. ഇതിനെതിരെ മാർച്ചുകൾ, നിരാഹാര സത്യാഗ്രഹം, പൊതുയോഗങ്ങൾ, സിവിൽ ഡിസൊബീഡിയൻസ്, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഒബ്സർവിംഗ് 6th April 1919 ആസ് ബ്ലാക്ക് ഡേ. 1919 April 6 കരിദിനമായി ആചരിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അടുത്തതെന്താ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. ബോയ്കോട്ടഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ സാധനങ്ങൾ ബഹിഷ്കരിച്ചു. ദ ഓണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് ഗിവൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വെയർ ഗിവൺ അപ്പ്. ബ്രിട്ടീഷുകാർ നൽകിയ പദവികളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചു. ബോയ്കോട്ടഡ് കോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോടതി ബഹിഷ്കരണം, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ചു. സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ റൈസിംഗ് ഓഫ് ടാക്സ് ഓൺ സോൾട്ട്, ഉപ്പിന് നികുതി വർദ്ധിപ്പിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. പീസ്ഫുൾ സിവിൽ ഡിസൊബീഡിയൻസ്, സമാധാനപരമായ നിയമലംഘനമായിരുന്നു. സ്ട്രഗിൾ സ്പ്രെഡ് ടു എവരി പാർട്ട് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സമരം വ്യാപിച്ചു. അടുത്ത ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. സ്ട്രഗിൾ ഡിമാൻഡിങ് ദ ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു. ദ സ്ട്രഗിൾ ടേൺഡ് വയലന്റ്, സ്ട്രഗിൾ, ഈ സമരം കലാപത്തിലേക്ക് വഴിമാറി. ദ സ്ട്രഗിൾ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ കൺട്രി, രാജ്യത്തൊട്ടാകെ ഈ സ്ട്രഗിൾ വ്യാപിച്ചു, ഈ സമരം വ്യാപിച്ചു. ഇനി ഈ ടേബിളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ഗാന്ധിയൻ മൂവ്മെന്റ്സ് ബൈ അനലൈസിംഗ് ദ കംപ്ലീറ്റഡ് ടേബിൾ. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഈ ടേബിളിൽ നിന്നും ഗാന്ധിയൻ സമരങ്ങളുടെ പൊതുവായ പ്രത്യേകതകൾ എഴുതാനാണ്. ഈ ടേബിളിൽ നിന്നും ഗാന്ധിയൻ സമരങ്ങളുടെ പൊതുവായ എന്ത് പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ദ സ്ട്രഗിൾസ് ലെഡ് ബൈ ഗാന്ധിജി എനേബിൾഡ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ടു ബി എ മാസ് മൂവ്മെന്റ്. ഗാന്ധിജിയുടെ ഈ സമര രീതിയിലൂടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ പ്രക്ഷോഭമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എക്സെട്ര വെയർ ഓൾ മാസ് മൂവ്മെന്റ്സ് ലെഡ് ബൈ ഗാന്ധിജി. ഈ നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്സ്, ഇതെല്ലാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സമരങ്ങളാണ്. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വെയർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ് സ്ട്രഗിൾ. സത്യവും അഹിംസയുമായിരുന്നു അദ്ദേഹത്തിന്റെ സമരങ്ങളുടെ അടിസ്ഥാന തത്വം. സ്റ്റിൽ ദ പ്രിൻസിപ്പിൾസ് വെയർ ഓഫൺ ബ്രോക്കൺ ഡ്യൂറിംഗ് ദ സ്ട്രഗിൾസ്. എന്നാൽ പലപ്പോഴും ഈ ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്നും മാറി കലാപങ്ങളിലേക്ക് വഴിമാറിയ സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത് മുഹമ്മദ് അലി ജിന്ന ആൻഡ് പാകിസ്ഥാൻ ഡിമാൻഡ്. മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും. വി ഹാവ് ഏർലിയർ ഡിസ്കസ്ഡ് ഓഫ് ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപവൽക്കരണം. എ സെഷൻ ഓഫ് ദ മുസ്ലിം ലീഗ് വാസ് ഹെൽഡ് അറ്റ് ലാഹോർ ഇൻ 1914. ഒരു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം ലാഹോറിൽ നടന്നു. ദ സെഷൻ പുട്ട് ഫോർവേഡ് ദ ഡിമാൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ ഇൻകോർപ്പറേറ്റിംഗ് ദ റീജിയൻസ് ഓഫ് റീജിയൻസ് ഹാവിംഗ് മുസ്ലിം മെജോറിറ്റി. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മുഹമ്മദ് അലി ജിന്ന ആർഗ്യൂഡ് ദാറ്റ് മുസ്ലിം ലീഗ് ഈസ് ദ സോൾ ഓർഗനൈസേഷൻ ദാറ്റ് റെപ്രസെന്റഡ് ദ മുസ്ലിംസ് ഇൻ ഇന്ത്യ ആൻഡ് ഹെൻസ് ഡിസേർവ്ഡ് കൺസിഡറേഷൻ എക്കിൻ ടു ദാറ്റ് പ്രൊവൈഡഡ് ടു ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എൻകറേജ് ദ ആക്ടിവിറ്റീസ് ഓഫ് മുസ്ലിം ലീഗ് ആസ് എ പാർട്ട് ഓഫ് ദെയർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. ലോർഡ് മൗണ്ട് ബാറ്റൺ ഹു വാസ് അപ്പോയിന്റഡ് ദ ന്യൂ വൈസ് റോയ് വർക്ക്ഡ് ഔട്ട് എ കോംപ്രമൈസ് ആഫ്റ്റർ ലെങ്തി ഡിസ്കഷൻ വിത്ത് ദ ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിന്റെയും സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ഹി ഡിക്ലെയർഡ് ദാറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ടു ബി പാർട്ടീഷൻഡ് ആൻഡ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ വാസ് ടു ബി ക്രിയേറ്റഡ് എലോങ് വിത്ത് എ ഫ്രീ ഇന്ത്യ. അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടത്? ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം
ഒരു പുതിയ രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. ദ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഈസ് ആൻ അൺപാരൽഡ് മാസ് മൂവ്മെന്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. ഗാന്ധിജി കുഡ് യുണൈറ്റ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് വിത്ത് ദ പീസ്ഫുൾ അജിറ്റേഷൻസ് ബേസ്ഡ് ഓൺ ദ ഐഡിയൽസ് ഓഫ് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിജീസ് ലീഡർഷിപ്പ് വാസ് ഏബിൾ ടു അപ്രൂട്ട് ദ ബ്രിട്ടീഷ് റൂൾ ദാറ്റ് ലാസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണി നിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. മനസ്സിലായോ? ഇതാണ് മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ അവകാശവാദവും. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ദാറ്റ് ലെഡ് ടു ദ ഡിവിഷൻ ഓഫ് അവർ കൺട്രി ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. നമ്മുടെ രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് രണ്ട് സെക്ഷനായി ഡിവൈഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്താണെന്ന് കണ്ടുപിടിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. നമുക്ക് എന്തെഴുതാം? എ സെഷൻ ഓഫ് ദ മുസ്ലിം ലീഗ് ഹെൽഡ് അറ്റ് ലാഹോർ ഇൻ 1940 ഡിമാൻഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ ഇൻകോർപ്പറേറ്റിംഗ് ദ റീജിയൻസ് ഹാവിംഗ് മുസ്ലിം മെജോറിറ്റി. മുഹമ്മദ് അലി ജിന്ന ആർഗ്യൂഡ് ദാറ്റ് മുസ്ലിം ലീഗ് ഈസ് ദ സോൾ ഓർഗനൈസേഷൻ ദാറ്റ് റെപ്രസെന്റഡ് ദ മുസ്ലിംസ് ഇൻ ഇന്ത്യ ആൻഡ് ഹെൻസ് ഹി ഡിമാൻഡ് ദാറ്റ് മുസ്ലിം ലീഗ് ഷുഡ് ബി ഗിവൺ ദ സെയിം കൺസിഡറേഷൻ ആസ് ഇറ്റ് ഈസ് ഗിവൺ ടു ദ കോൺഗ്രസ്. ഫോളോയിങ് ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ ദ ബ്രിട്ടീഷ് സപ്പോർട്ടഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് മുസ്ലിം ലീഗ്. ദ വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൺ ഡിക്ലെയർഡ് ദാറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ടു ബി പാർട്ടീഷൻഡ് ആൻഡ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ വാസ് ടു ബി ക്രിയേറ്റഡ് എലോങ് വിത്ത് എ ഫ്രീ ഇന്ത്യ. ദസ് ആസ് സൂൺ ആസ് ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ ദ കൺട്രി വാസ് ഓൾസോ ഡിവൈഡഡ് ഇൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സ്ട്രാറ്റജി ഫോളോഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ സപ്പോർട്ടിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് നയമാണ് കൈക്കൊണ്ടത്? ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രീതിയാണ് കൈക്കൊണ്ടത്. മനസ്സിലായോ? ഡിവൈഡ് ആൻഡ് റൂൾ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദ ഡോൺ ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യ പുലരിയിലേക്ക്. ഓൺ ദ മിഡ് നൈറ്റ് ഓഫ് 14th August 1947 ജവഹർലാൽ നെഹ്റു അനൗൺസ്ഡ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആൻഡ് നൗ ദ ടൈം കംസ് വെൻ വി ഷോൾ റെഡീം അവർ പ്ലേഡ്ജ് നോട്ട് ഹോളി ഓർ ഇൻ ഫുൾ മെഷർ ബട്ട് വെരി സബ്സ്റ്റാൻഷ്യലി. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവേഴ്സ് വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ എവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇന്ത്യ വിൽ എവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം. ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കും. എ മൊമെന്റ് കംസ് വിച്ച് കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ വെൻ ആൻ ഏജ് എൻഡ്സ് ആൻഡ് വെൻ ദ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻഡ് അട്ടറൻസ്. എന്താണ് ആ നിമിഷം? ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ദാറ്റ് അറ്റ് ദി സോളം മൊമെന്റ് വി ടേക്ക് ദ പ്ലെഡ്ജ് ഓഫ് ഡെഡിക്കേഷൻ ടു ദ സർവീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹെർ പീപ്പിൾ ആൻഡ് ടു ദ സ്റ്റിൽ ലാർജർ കോസ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി നാം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഇതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ജവഹർലാൽ നെഹ്റു ബിക്കൈം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ ഓൺ 15th August 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വതന്ത്ര ഇന്ത്യയിലെ, ഫ്രീ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അങ്ങനെ ഒരു ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇനി ലേറ്റസ്റ്റ് അസസിലെ ഒരു ടേബിൾ ആണ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈവൻസ് ഇൻ ഫ്രീഡം സ്ട്രഗിൾ റീജിയൻസ് സ്റ്റേറ്റ്സ്. ഫ്രീഡം സ്ട്രഗിളിലെ ഓരോ ഈവന്റ് എഴുതുക. അത് ഏത് റീജിയനിലാണ്, ഏത് സ്റ്റേറ്റിലാണ്. ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
അമൃത്സറാണ് റീജ്യൻ. സ്റ്റേറ്റ് ഏതാണ്? പഞ്ചാബ്. പഞ്ചാബിലെ അമൃത്സർ. അടുത്ത റീജ്യൻ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, മലബാർ റീജ്യൻ കേരള സ്റ്റേറ്റ്. ഏത് ഈവൻ്റാണ്? മലബാർ റെബല്യൻ ആണ്, മലബാർ ലഹളയാണ് കേരളത്തിലെ മലബാർ റീജ്യണിൽ നടന്നത്. അടുത്ത് ചമ്പാരൻ. ചമ്പാരനിൽ നടന്ന സംഭവം എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹ. റീജ്യൻസ് ചമ്പാരൻ. സ്റ്റേറ്റ് ഏതാണ്? ബീഹാർ. ബീഹാറിലെ ചമ്പാരനിലാണ് ചമ്പാരൻ സത്യാഗ്രഹ. അടുത്ത് കോട്ടൺ മിൽ സ്ട്രൈക്കാണ്. കോട്ടൺ മിൽ സ്ട്രൈക്ക് എവിടെയാണ്? അഹമ്മദാബാദ് റീജ്യൺ ആണ് അല്ലേ. സ്റ്റേറ്റോ? ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് റീജ്യൺ. സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം, പയ്യന്നൂരാണ് റീജ്യൺ. സ്റ്റേറ്റ് ഏതാണ്? കേരള. കേരള സ്റ്റേറ്റിലെ പയ്യന്നൂരിൽ നടന്നതാണ് സോൾട്ട് സത്യാഗ്രഹ. അടുത്ത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വി ഒബ്സർവ് ദ ഫോളോയിങ് ഡേയ്സ് റിലേറ്റഡ് ടു ഗാന്ധിജി ആൻഡ് ഹിസ് മൂവ്മെന്റ്സ്. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ഡേറ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എഴുതാനാണ്. ഒക്ടോബർ 2, ജാനുവരി 9, ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 15, ജാനുവരി 30. എന്താണ് പ്രത്യേകത? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ജാനുവരി 9 ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക അല്ലേ. അതുകൊണ്ട് തന്നെ പ്രവാസി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജാനുവരി 9 ആണ് പ്രവാസി ഡേ. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആണ്. ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം. ജാനുവരി 30 മാർട്ടിയേഴ്സ് ഡേ, രക്തസാക്ഷി ദിനമായാണ് ആചരിക്കുന്നത്. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസമാണ് ജാനുവരി 30. മനസ്സിലായോ? അതുപോലെ ഒരു ടേബിൾ കൂടിയുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ടൈറ്റിൽസ് ബൈ വിച്ച് ദ ഫോളോയിങ് ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് ആർ റെഫേർഡ് ടു. താഴെ തന്നിരിക്കുന്ന ലീഡേഴ്സുമായി ബന്ധപ്പെട്ട ടൈറ്റിൽസ് എഴുതാനാണ്. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ എന്താ വിളിക്കുന്നത്? മഹാത്മാ. അതുപോലെ അടുത്ത പിക്ചർ ആരാണ്? അലി ബ്രദേഴ്സ് ആണ് അല്ലേ, അലി സഹോദരന്മാർ. ആരൊക്കെയാണ് അവർ? മൗലാന ഷൗക്കത്ത് അലി ആൻഡ് മൗലാന മുഹമ്മദ് അലി. അടുത്ത പിക്ചർ ആരുടേതാണ്? ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ്. അടുത്തത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവിന് എന്താ അറിയപ്പെടുന്നത്? ദ നൈറ്റിംഗിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ എന്താ? നേതാജി. ആരാണ് നേതാജി എന്ന് അദ്ദേഹത്തെ സംബോധന ചെയ്തത്? മഹാത്മാഗാന്ധി. അപ്പോൾ മനസ്സിലായല്ലോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ, പിന്നെന്താ ഓരോ സംഭവവും നടന്ന സ്റ്റേറ്റ് ഏതാണ്, റീജിയൻസ് എന്താണ്, അതുപോലെ ഓരോന്നിൻ്റെയും ലക്ഷ്യം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയി. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് പഠിച്ചപ്പോൾ ദ ക്യൂൻ ഓഫ് നാഗാസ് അത് പറയാൻ വിട്ടുപോയി. ദ സ്പിരിറ്റ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു മണിപ്പൂർ ആൻഡ് നാഗാലാൻഡ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് മണിപ്പൂരും നാഗാലാൻഡിലും ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ സ്പിരിറ്റ് സ്പ്രെഡ് ചെയ്തു. ഇംപ്രസ്ഡ് ബൈ ദ നാഷണൽ മൂവ്മെന്റ് ദ 30-year-old ഗൈഡില്യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. നാഷണൽ മൂവ്മെന്റിൽ ആകൃഷ്ടയായി 13 വയസ്സുള്ള ഗൈഡില്യു എന്ത് ചെയ്തു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ അവളുടെ പങ്ക് കണക്കിലെടുത്ത് ജവഹർലാൽ നെഹ്റു ആണ് അവളെ ദ ക്യൂൻ ഓഫ് നാഗാസ്, നാഗന്മാരുടെ രാജ്ഞി എന്ന് പേരിട്ട് വിളിച്ചത്. അപ്പോൾ ദ ക്യൂൻ ഓഫ് നാഗാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗൈഡില്യു. ആരാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു. മനസ്സിലായോ? അപ്പോൾ ദ ക്യൂൻ ഓഫ് നാഗാസ് ആരാണെന്ന് പഠിക്കണം. ഗൈഡില്യു. ഹൂ ഡിസ്ക്രൈബ് ഗൈഡില്യു ആസ് ദ ക്യൂൻ ഓഫ് നാഗാസ്? ജവഹർലാൽ നെഹ്റു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയതാണ്, ഇതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.